നമസ്കാരം എല്ലാവർക്കും എൻ ട്രി ടി വിയുടെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിന്ദു ന്യൂസ് പേപ്പർ ഡേറ്റ ടു തൗസൻഡ് നയൻറ്റീൻ ഓഗസ്റ്റ് സെവൻതാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ബില്ല് രാജ്യസഭ പാസ്സായി രാജ്യസഭ പാസ്സാക്കി എന്നുള്ളൊരു വാർത്തയാണ് ഇതിലുള്ളത് അപ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നയൻറ്റീൻ എയ്റ്റി സിക്സില് ചില അമൻമെൻറ്റ്സ് വരുത്തിക്കൊണ്ടാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ബില്ല് ടു തൗസൻഡ് നയൻറ്റീൻ വരുന്നത് അപ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ബിൽ ടു തൗസൻഡ് നയൻറ്റീനിൽ കൺസ്യൂമേഴ്സിൻ്റെ റൈറ്റ്സ് കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യുക എന്നതാണ് മുൻഗണന നൽകുന്നത് അപ്പോൾ നമുക്കിതിന്ന് നോട്ട് ചെയ്യേണ്ടത് ഈ ആക്ട് ഏത് ആക്റ്റിനെ റീപ്ലേസ് ചെയ്യുന്നു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നയൻറ്റീൻ എയ്റ്റി സിക്സിനെ റീപ്ലേസ് ചെയ്തതാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ടു തൗസൻഡ് നയൻറ്റീൻ വരുന്നത് ഇനി പ്രസിഡൻറ്റും കൂടെ സൈനും കൂടെ ഉണ്ടെങ്കിൽ ഇതൊരു ആക്റ്റായിട്ട് മാറും അപ്പോൾ നമുക്ക് നോട്ട് ചെയ്യേണ്ട ഒരു ഫാക്ട് അതിനകത്തുണ്ട് കൺസ്യൂമർ അഫയേഴ്സ് മിനിസ്റ്റർ ഈ ബില്ല് അവതരിപ്പിച്ചത് അപ്പോൾ കൺസ്യൂമർ അഫെയേഴ്സ് മിനിസ്റ്റർ ആരാണ് എന്ന് നോട്ട് ചെയ്യുക കൺസ്യൂമർ അഫയേഴ്സ് മിനിസ്റ്റർ എന്ന് പറയുന്നത് രാംവിലാസ് പസ്വാൻ രാംവിലാസ് പസ്വാൻ ആണ് കൺസ്യൂമർ അഫയേഴ്സ് മിനിസ്റ്റർ സുഷമ സ്വരാജ് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ എൻ ഡി എ സർക്കാരിലെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പായ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ എന്ന പദവി വഹിച്ചിരുന്ന മിനിസ്റ്റർ ആയിരുന്നു ആയിരുന്നു സുഷമ സ്വരാജ് എന്ന് പറയുന്ന വ്യക്തി അപ്പോൾ അദ്ദേഹം അവർ മരിച്ചുപോയി എന്നുള്ളൊരു വാർത്തയാണ് വളരെ സങ്കടകരമായിട്ടുള്ളൊരു വാർത്തയാണ് ഇന്ന് ഹിന്ദുവിൽ ഉണ്ടായിരുന്നത് സോ അപ്പം അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ടതില്ല കാരണം വളരെ പോപ്പുലറായിട്ടുള്ളൊരു ലേഡിയാണ് അവരെക്കുറിച്ച് ഒരുപാട് ഇൻഫർമേഷൻസ് ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പറിൽ പല പല പേജുകളിലായിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് വായിച്ചിരിക്കുക താങ്ക് യു അടുത്ത വാർത്ത ടോണി മോറിസൻ്റെ നിര്യാണ വാർത്തയാണ് അപ്പോൾ ടോണി മോറിസൺ ആരാണ് ടോണി മോറിസൺ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അമേരിക്കൻ പേഴ്സണാലിറ്റിയാണ് ആ സാഹിത്യത്തിൽ നൊബേൽ പ്രൈസ് നേടിയിട്ടുള്ളൊരു വ്യക്തിയാണ് പക്ഷേ സാഹിത്യത്തിൽ നൊബേൽ പ്രൈസ് നേടി എന്നതുകൊണ്ട് മാത്രമല്ല ടോണി മോറിസൺ ഇത്ര പോപ്പുലർ പോപ്പുലറാകുന്നത് കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് കാലഘട്ടത്തിലാണ് ടോണി മോറിസൺ നൊബേൽ പ്രൈസ് നേടുന്നത് ലിറ്ററേച്ചറിൽ സാഹിത്യത്തിൽ ആ സമയത്ത് ഇൻ ആ അമേരിക്കയിലെ കറുത്ത വംശജരും വെളുത്ത വംശജരും തമ്മിലുള്ള പോരാട്ടങ്ങൾ രൂക്ഷമായിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അപ്പോൾ ആ സമയത്ത് അമേരിക്കയിലെ കറുത്ത വംശജരിൽ നിന്ന് നൊബേൽ പ്രൈസ് കരസ്ഥമാക്കുന്ന സ്ത്രീയായിരുന്നു ടോണി മോറിസൺ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അവർ വളരെ പോപ്പുലറാണ് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ദ ഫസ്റ്റ് ആഫ്രിക്കൻ അമേരിക്കൻ വുമൺ ടു വി നൊബെൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ ദാറ്റ് ഈസ് ടോണി മോറിസൺ സോ അപ്പോൾ വളരെ ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റിയാണ് അപ്കമ്മിങ് എക്സാംസിനൊക്കെ തീർച്ചയായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ളതുമാണ് എൻ ഐ ഐ എഫ് എൻ ഐ ഐ ഐ എഫ് എന്താണെന്ന് നോട്ട് ചെയ്യാൻ നാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്നതാണ് നാഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ഓഫ് ഇന്ത്യ അതിലേ ഒരു വൺ ബില്യൺ ഡോളറിൻ്റെ ഫണ്ട് ഓസ്ട്രേലിയൻ സൂപ്പർ എന്ന് പറയുന്ന ഓസ്ട്രേലിയയിലെ ലാർജസ്റ്റ് സൂപ്പർ ആനുവേഷൻ ഫണ്ടും അതുപോലെ ഒണ്ടേറിയോ ടീച്ചേഴ്സ് പെൻഷൻ പ്ലാൻ അത് കാനഡയിലെ ലാർജസ്റ്റ് സിംഗിൾ പ്രൊഫഷണ പെൻഷൻ പ്ലാനാണ് സോ അപ്പോൾ ഇതിൽ നിന്നും ഫണ്ട് കിട്ടുന്നു എന്നുള്ളൊരു വാർത്തയാണതുള്ളത് അപ്പോൾ എൻ ഐ ഐ എന്ന് പറയുന്നത് ഒരു സോവറിംഗ് ഫണ്ടാണ് ഈ ഫണ്ടിൻ്റെ പ്രധാനപ്പെട്ട പർപ്പസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക എന്നത് തന്നെയാണ് അപ്പോൾ ഈ ഫണ്ടിനൊരു എം ഡിയും സി എ യുണ്ട് എം ഡി ആൻഡ് സി ഒ എന്ന് പറയുന്നത് സുജോയ് ബോസ് ആണ് അദ്ദേഹത്തിൻ്റെ പേരിവിടെയുണ്ട് സുജോയ് ബോസ് എം ഡി ആൻഡ് സി ഓഫ് എൻ ഐ ഐ എഫ് നാഷണൽ ഇൻവെസ്റ്റ്മെൻറ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ഈ വർഷം ബാംഗ്ലൂർ വെച്ചിട്ട് ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ എയ്റ്റ് വരെയാണ് ദുലീപ് ട്രോഫി നടക്കാൻ പോകുന്നതെന്നൊരു വാർത്തയുണ്ട് അപ്പോൾ ദുലീപ് ട്രോഫി ഏത് സ്പോർട്സ് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ഇതൊരു ക്രിക്കറ്റ് ടൂർണമെൻറ്റാണ് അപ്പോൾ ക്രിക്കറ്റുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഡൊമസ്റ്റിക് ക്രിക്കറ്റ് ടൂർണമെൻറ്റാണിത് സോ ആയിരത്തി ക്ഷമിക്കണം അതിൻ്റെ വർഷം ലഭ്യമല്ല എനിവേ എന്തായാലും ദുലീപ് ട്രോഫി ഏത് സ്പോർട്സ് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അത് ക്രിക്കറ്റാണ് എന്ന കാര്യം നോട്ട് ചെയ്യുക അത്രയും മാത്രമാണ് നമുക്ക് നമുക്കിതിന് നോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ വർഷം അത് എവിടെ വെച്ചാണ് നടക്കുന്നതെന്ന് കൂടി നോട്ട് ചെയ്യുക ബാംഗ്ലൂർ വെച്ചിട്ടാണ് സാലി പിയേഴ്സൺ റിട്ടയർമെൻറ്റ് അനൗൺസ് ചെയ്തു എന്നുള്ളൊരു വാർത്തയാണ് സ്പോർട്സ് പേജിൽ നിന്നുള്ള മറ്റു ഒരു വാർത്ത അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പോർട്സ് പേഴ്സൺ എന്ന് പറയുന്നത് സാലി പിയേഴ്സൺ തന്നെയാണ് സാലി പിയേഴ്സൺ ആരാണെന്ന് നോട്ട് ചെയ്യുക സാലി പിയേഴ്സൺ ഒരു ഓസ്ട്രേലിയൻ ഹഡ്ലറാണ് ഹൺഡ്രഡ് മീറ്റർ ഹഡ്സിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഓസ്ട്രേലിയക്ക് വേണ്ടിയിട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ നേടിയിട്ടുള്ള സ്ത്രീയാണ് സാലി പിയേഴ്സൺ എന്ന് പറയുന്നത് അപ്പോൾ സാലി പിയേഴ്സിൻ്റെ റിട്ടയർമെൻറ്റ് വാർത്ത അത്രയും പ്രാധാന്യം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ് വളരെ ഇമ്പോർട്ടൻറ്റ് ലേഡിയാണ് സോ പരിക്കുകൾ കാരണമാണ് റിട്ടയർ ചെയ്യുന്നത് അപ്പോൾ ഇനി വരുന്ന ടോക്കിയോ ഒളിമ്പിക്സിൽ അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല താങ്ക് യു ആൾ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കറണ്ട് അഫെയേഴ്സ് വീഡിയോയിലുള്ളത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി ഞങ്ങളെ അറിയിക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഒപ്പം ഈ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം എൻട്രി ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ് ഞങ്ങളുടെ ക്ലാസ്സസും മറ്റ് കോഴ്സുകളും ക്രാഷ് കോഴ്സുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നിങ്ങൾ എൻട്രി ആപ്പ് കൂടി ഡൗൺലോഡ് ചെയ്യുക നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക താങ്ക് യു